നമസ്കാരം. കാസർഗോഡൻ ഗ്രാമങ്ങളിലെ വേറിട്ട കാഴ്ചകളുടെ വിസ്മയ ലോകത്തേക്ക് ക്യാമറ കണ്ണുമായി ഒരു യാത്ര, നേർക്കാഴ്ച. നേർക്കാഴ്ചയുടെ പുതിയ അധ്യായത്തിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്നേഹസ്വാഗതം. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെയുള്ള പോരാട്ട വഴികളിൽ ചോര കൊണ്ട് ചരിത്രം എഴുതിയ ഇതിഹാസ ഭൂമിയാണ് കയ്യൂർ. അനശ്വരരായ കയ്യൂർ രക്തസാക്ഷികളുടെ സ്മരണകളിരമ്പുന്ന ഈ മണ്ണിൽ അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കുന്ന ഒരു വിദ്യാലയമുണ്ട്, കയ്യൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ. വീടിനും നാടിനും മാതൃകയായിക്കൊണ്ട് ഈ വിദ്യാലയത്തിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ NSS വളണ്ടിയേഴ്സ് പുതിയൊരു ചരിത്രം എഴുതുകയാണ്. മറ്റ് NSS കേഡറ്റുകളിൽ നിന്നും വ്യത്യസ്തരായി ഇവർ സാനിറ്ററി ഉൽപ്പന്നങ്ങളടക്കം വൈവിധ്യങ്ങളായ പരിപാടികളാണ് തങ്ങളുടെ വിദ്യാലയത്തിൽ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വരുന്നത്. അതിന് നേതൃത്വം കൊടുക്കുന്ന അധ്യാപകരും രക്ഷിതാക്കളും ഒപ്പം എന്തിനും സന്നദ്ധരായ വിദ്യാർത്ഥികളും ഈ വിദ്യാലയത്തിൻ്റെ മാതൃകയാണ്. മറ്റുള്ളവർക്കും അവർ തീർച്ചയായും പ്രചോദനം തന്നെയാണ്. കയ്യൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വളണ്ടിയേഴ്സിൻ്റെ വേറിട്ട ഈ പ്രവർത്തന പഥങ്ങളിലേക്കാണ് നേർക്കാഴ്ചയുടെ ക്യാമറ ഈ അധ്യായത്തിൽ നിങ്ങളെ നയിക്കുന്നത്. എന്തായിരിക്കണം വിദ്യാഭ്യാസം? ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, കുട്ടികളിലും മുതിർന്നവരിലുമുള്ള ആത്മീയവും മാനസികവും ശാരീരികവുമായ ഉത്തമാംശങ്ങളുടെ ആവിഷ്കാരം. അതെ, അത്തരമൊരു വിദ്യാഭ്യാസ സമ്പ്രദായം പ്രാവർത്തികമാക്കുകയാണ് കയ്യൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വളണ്ടിയേഴ്സ്. ഇവിടുത്തെ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് സംയുക്തമായി നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുന്ന വൈവിധ്യങ്ങളാർന്ന പ്രവർത്തന പദ്ധതികൾ. NSS യൂണിറ്റിൻ്റെ ഈ വിദ്യാലയത്തിലെ വൈവിധ്യമാർന്ന പ്രവർത്തന പദ്ധതികളെക്കുറിച്ച് പ്രിൻസിപ്പാൾ. ചരിത്രമുറങ്ങുന്ന കയ്യൂരിലെ ഏറ്റവും തലയെടുപ്പുള്ള സ്ഥാപനമാണ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ കയ്യൂർ. ഈ വിദ്യാലയത്തിലെ ഹയർ സെക്കൻഡറി വിഭാഗം NSS കഴിഞ്ഞ ഒരു വർഷക്കാലമായി നിരവധി പ്രവർത്തനങ്ങളാണ് ഏറ്റെടുത്ത് വിജയിപ്പിച്ചിട്ടുള്ളത്. ഹയർ സെക്കൻഡറിയുടെ NSS സ്റ്റേറ്റ് സെൽ ആവശ്യപ്പെടുന്ന പദ്ധതികൾക്ക് പുറമെ ചില അധിക പദ്ധതികൾ കൂടി ഇവിടുത്തെ NSS വളണ്ടിയർമാർ ഏറ്റെടുത്ത് നടത്തി വരുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട പദ്ധതി എന്ന് പറയുന്നത് സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണമാണ്. ഡിഷ് വാഷ്, ഹാൻഡ് വാഷ്, അതുപോലെ ക്ലോത്ത് വാഷ്, മറ്റ് ടോയ്ലറ്റ് ക്ലീനറുകൾ, അതുപോലെ സോപ്പ്, ഫിനോയില് അടക്കം 6 ഉൽപ്പന്നങ്ങൾ ഞങ്ങളുടെ NSS വളണ്ടിയർമാർ ഇവിടെ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്തു വരുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട NSS പ്രവർത്തനം എന്ന് പറയുന്നത് പച്ചക്കറി കൃഷിയാണ്. വിഷം കലരാത്ത പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി കുട്ടികളെ പഠിപ്പിക്കുക, അതുപോലെ തന്നെ എല്ലാ വ്യക്തികളിലും കുട്ടികൾ ഭാവിയിൽ ഏത് മേഖലകളിൽ എത്തിച്ചേർന്നാലും അവർക്കുള്ളിൽ ഒരു കർഷകൻ ഉണ്ടാവണമെന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ പച്ചക്കറി കൃഷിയുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. മറ്റ് NSS ഏറ്റെടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് വിദ്യാവനം. ജില്ലയിലെ ഫോറസ്ട്രി, സോഷ്യൽ ഫോറസ്ട്രിയുമായി ബന്ധപ്പെട്ട് വനം വകുപ്പുമായി ചേർന്ന് നമ്മുടെ വിദ്യാലയത്തിൻ്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് 10 ഞങ്ങളൊരു വിദ്യാവനം ഒരുക്കിയിട്ടുണ്ട്. ആ ഒരു ചെറുവനം അത് കാഴ്ചയിൽ തന്നെ വളരെ മനോഹരമാണ്. അത് പരിപാലിക്കുന്നതും അത് ഏറ്റെടുത്ത് നടത്തുന്നതും NSS കുട്ടികൾ തന്നെയാണ്. മറ്റൊരു പദ്ധതി എന്ന് പറയുന്നത് സുഭിക്ഷം പരിപാടിയാണ്. ഞങ്ങളുടെ കുട്ടികളെ ജീവിത യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാനും അതുപോലെ അശരനോട് അവർക്ക് പാവപ്പെട്ടവരോട് സ്നേഹവും അതുപോലെ അനുകമ്പമൊക്കെ വളർത്തിയെടുക്കാൻ വേണ്ടി ഞങ്ങൾ ഈ സുഭിക്ഷം എന്ന പരിപാടി നേരത്തെ തന്നെ ആരംഭിച്ച ഒരു പ്രധാനപ്പെട്ട പദ്ധതിയാണ്. അതുപ്രകാരം തെരുവോരങ്ങളിലും അതുപോലെ റെയിൽവേ സ്റ്റേഷനിലും ഉള്ള പാവപ്പെട്ട ഭക്ഷണമില്ലാതെ വലയുന്ന ആൾക്കാർക്ക് ഭക്ഷണ പൊതികൾ വിതരണം ചെയ്യുന്നൊരു പദ്ധതിയാണ് ഈ സുഭിക്ഷം എന്ന പദ്ധതി. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതി നമ്മുടെ ജല ഗുണപരിശോധനാ ലാബാണ്. നമ്മുടെ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ഞങ്ങൾക്കൊരു ജല പരിശോധനാ ലാബ് അനുവദിച്ച് തന്നിട്ടുണ്ട്.
അത് പ്രകാരം ഞങ്ങൾ ജലത്തിൻ്റെ സാമ്പിൾ എടുത്ത് ചുറ്റുപാടിൽ നിന്നൊക്കെ പരിശോധിച്ച് വരുന്നുണ്ട്. ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട കുറേ പദ്ധതികൾ NSS ഏറ്റെടുത്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതി എന്ന് പറയുന്നത് ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണമാണ്. NG രഘുനാഥൻ സാറിൻ്റെ ക്ലാസ് തൊട്ട് ഒരുപാട് ബോധവൽക്കരണ ക്ലാസ് ഞങ്ങൾ ഈ ഇതുമായി ലഹരിക്കെതിരെ നടത്തിയിട്ടുണ്ട്. അതുപോലെ വിമുക്തി എന്ന പേരിൽ നല്ലൊരു മാഗസിൻ കുട്ടികൾ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. മറ്റേ അതുപോലെ ഇവരുടെ ക്രിയേറ്റീവ് വാൾ എന്ന് പറയുന്ന മറ്റൊരു പദ്ധതി ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ നടത്തിയിട്ടുണ്ട്. ഒരു വിദ്യാലയത്തിലെ മുതിർന്ന കുട്ടികൾ എപ്പോഴും ആ വിദ്യാലയത്തിലെ താഴെ തട്ടിലുള്ള ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മാതൃകയും പ്രചോദനവും ആയി മാറേണ്ടവരാണ്. കയ്യൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വളണ്ടിയേഴ്സ് അവരുടെ പ്രവൃത്തി പദ്ധതികളിലൂടെ ഹൈസ്കൂൾ UP വിഭാഗത്തിലെ കുട്ടികൾക്ക് കൃത്യമായ മാർഗദീപങ്ങളായി തീരുകയാണ്. അതുകൊണ്ട് തന്നെ ഹൈസ്കൂൾ പ്രധാന അധ്യാപകന് പറയാനുണ്ട് അവരെക്കുറിച്ച്. സേവന സന്നദ്ധതയുള്ള സംഘടന എന്ന നിലയിൽ മറ്റ് സമീപ പ്രദേശങ്ങളിലെ മറ്റ് സ്കൂളുകളിൽ നിന്ന് വ്യത്യസ്തമായി മികച്ച നല്ല അച്ചടക്കത്തോടെ നല്ല സേവന സന്നദ്ധതയോടെയാണ് കുട്ടികളിവിടെ പ്രവർത്തിക്കുന്നത്. കയ്യൂരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഒരുപക്ഷെ അതുതന്നെയായിരിക്കും. കാരണം ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങൾ ഇന്ന് പല സ്കൂളുകളിലും പല പ്രശ്നങ്ങളും ഉണ്ടാകുന്ന സമയത്ത് കയ്യൂർ അങ്ങനെയുള്ള അച്ചടക്ക പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഒരു സ്കൂളിൻ്റെ ഒരു കാവലാളുകളെപ്പോലെ സ്കൂളിനെ സംരക്ഷിക്കുകയും ഒപ്പം സ്കൂളിനും അതുപോലെ സമൂഹത്തിനും മികച്ച രീതിയിൽ സേവനങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ഒരു യൂണിറ്റാണ് കയ്യൂരിലെ NSS യൂണിറ്റ് എന്ന് പറയുന്നത്. വളരെ അഭിമാനത്തോടെയാണ് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുക. അത് പ്രിൻസിപ്പാൾ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ നിർമ്മാണമായാലും പച്ചക്കറിത്തോട്ടമായാലും അതുപോലെ വനവൽക്കരണമായാലും മറ്റ് സേവനങ്ങളായാലും ആധുനിക സേവന രംഗത്തായാലും എല്ലാ രംഗത്തും വളരെ മികച്ച ഒരു പ്രവർത്തനമാണ് നമ്മുടെ സ്കൂളിലെ NSS നടത്തി വരുന്നത്. അത് സ്കൂളിൻ്റെ മൊത്തം, അതായത് ഹയർ സെക്കൻഡറി തലത്തിൽ മാത്രമല്ല, ഇവിടെ 5 മുതൽ 12 ക്ലാസ് വരെയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അത് ഹൈസ്കൂളിലെ ചെറിയ കുട്ടികളെ പോലും സ്വാധീനിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് NSSലെ മുതിർന്ന കുട്ടികൾ, ഹയർ സെക്കൻഡറി കുട്ടികൾ നടത്തി വരുന്നത് എന്നുള്ളത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. നാടിനും വിദ്യാലയത്തിനും ഒരുപോലെ മാതൃകയായിക്കൊണ്ട് ഈ വിദ്യാലയത്തിലെ NSS കേഡറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ വിപണനം ഏത് രീതിയിലാണെന്നും അതോടൊപ്പം തന്നെ അതിൽ നിന്ന് കിട്ടുന്ന തുക ഏതൊക്കെ രീതിയിലാണ് ഉപയോഗിക്കുന്നതെന്നും PTA പ്രസിഡന്റ് പറയുന്നു. ലോകചരിത്രത്തിൽ ഇടനിലെ കയ്യൂരും അതിനോടനുബന്ധിച്ച് കയ്യൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി NSS ഹയർ സെക്കൻഡറി യൂണിറ്റും തനത് പരിപാടി എന്നുള്ള രീതിയിൽ സാനിറ്ററി ഉൽപ്പന്നങ്ങളും അതുപോലെ ഡിഷ് വാഷ്, ലിക്വിഡ്, പിന്നെ ബാത്ത് സോപ്പ് ഇതൊക്കെ നിർമ്മിച്ച് അവരുടേതായ വ്യക്തിമുദ്ര തെളിയിച്ചിരിക്കുകയാണ്. തീർച്ചയായും ലോക വിപണിയിൽ തന്നെ നല്ല ഒരു സംരംഭമാണ് അവർ തുടങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെ വിപണി എന്ന് പറയുന്നത് ഉത്സവപ്പറമ്പുകളിലും മറ്റുമാണ് വിപണനം നടത്തുന്നത്. ഏറ്റവും നല്ല ഗുണമേന്മയുള്ളതും അതുപോലെ തന്നെ വിലക്കുറവുമാണ് ഈ സംരംഭം തുടങ്ങിയതിൽ കൂടി വ്യക്തമാകുന്നത്. ഇതിൻ്റെ വിപണനം കയ്യൂർ ആൽക്കീൽ ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിലും അതുപോലെ ആലന്തട്ട അമ്പലത്തിലുമാണ് പിന്നെ ഉത്സവപ്പറമ്പുകളിലൊക്കെയാണ് ഇവർ വിപണനം നടത്തുന്നത്. അതിൽ ഈ NSS വളണ്ടിയർമാറും അതിൻ്റെ പ്രോഗ്രാം ഓഫീസറായ പ്രണവ് മഷും പിന്നെ സ്കൂളിലെ വിവിധ സംഘടനകളും ഒക്കെ നേതൃത്വം നൽകിയാണ് ഈ പരിപാടി വിജയിപ്പിച്ചു പോകുന്നത്. തീർച്ചയായും ഇതിങ്ങനത്തെ തനത് പരിപാടി എന്നുള്ള രീതിയിൽ ഏറ്റവും അധികം അഭിമാനവും പിന്നെ അഭിമാന മുഹൂർത്തങ്ങളാണുള്ളത്. കയ്യൂരിൻ്റെ അഭിമാന താരങ്ങളായി മാറുന്ന ഈ വിദ്യാലയത്തിലെ NSS വളണ്ടിയേഴ്സിനെ കുറിച്ചും
അവരുടെ പ്രോഗ്രാം ഓഫീസറായ പ്രണവ് മാഷയെക്കുറിച്ചും SMC ചെയർമാന് പറയാനുണ്ട്. NSS യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കപ്പെട്ട നിരവധി സാധനങ്ങൾ നമ്മൾ ഈ കയ്യൂർ ഒറ്റക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ഫസ്റ്റ് വിൽപ്പന എന്ന രീതിയിൽ സ്കൂൾ ഈ അമ്പലത്തിൽ വെച്ചിട്ടാണ് നമ്മൾ നടത്തപ്പെട്ടത്. അന്ന് തന്നെ ഏതാണ്ട് 32,000 രൂപയോളം നമുക്കന്ന് പിരിഞ്ഞു കിട്ടുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. നിരവധി അമ്പലത്തിൽ ഉത്സവത്തിന് വന്നവരും അതോടൊപ്പം തന്നെ രക്ഷിതാക്കളും വളരെ സ്നേഹത്തോടു കൂടി ആ സാധനങ്ങൾ വാങ്ങിക്കുകയും പിന്നീടും നമ്മളോട് ബന്ധപ്പെട്ടുകൊണ്ട് ആ സാധനങ്ങൾ മേണിച്ച് അതിൻ്റെ ഗുണമേന്മ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പിന്നീടും അതിൻ്റെ സാധനങ്ങൾ മേണിക്കുന്ന സ്ഥിതിയും കാര്യങ്ങളുണ്ടായി. അതുകൊണ്ട് തന്നെ നമ്മൾ ആലന്തട്ട പിന്നീടുണ്ടായ ഉത്സവത്തിന് ആലന്തട്ട നമ്മൾ വീണ്ടും അവിടെ സ്റ്റാളിട്ടു. ആ സ്റ്റാളിട്ട സമയത്തൊന്നും നമുക്കൊരു പ്രചരണേ നടത്തേണ്ടി വന്നില്ല. മറ്റു തന്നെ ആളറിഞ്ഞു വന്ന് ഈ സാധനങ്ങൾ വാങ്ങിക്കുകയും ഇതിൻ്റെ വിൽപ്പന നമുക്ക് പ്രത്യേകിച്ച് കുട്ടികൾ തന്നെയാണ് അതിനെ പ്രധാനപ്പെട്ടും ഏറ്റെടുത്ത് നടത്തിയത്. പ്രണവ് മാഷ് അതിൻ്റെ എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് ദിവസങ്ങളോളം ആ സ്ഥലത്ത് തന്നെ തങ്ങിക്കൊണ്ട് തന്നെ പ്രണവ് മാഷ് അതിനാവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുമ്പോൾ കുട്ടികൾ വളരെ സ്നേഹത്തോടു കൂടി വളരെ താല്പര്യത്തോടു കൂടി ആ സാധനങ്ങൾ വിറ്റഴിക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഒരു മാർക്കറ്റിംഗ് എന്ന രീതിയിൽ കുട്ടികളെ പഠിപ്പിക്കുന്നതിനും അതോടൊപ്പം ഈ സാധനങ്ങൾ ഉണ്ടാക്കുന്നതിനു വേണ്ടിയിട്ടും നമ്മളെ സ്കൂളിന് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി സ്വപ്നം കണ്ട ഒരു വിദ്യാഭ്യാസ രീതിയുണ്ട്, ഓരോ വിദ്യാലയങ്ങളും സ്വയം പര്യാപ്തമാകുന്ന വിദ്യാഭ്യാസ രീതി. ആ സ്വപ്നം ഇതാ കയ്യൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വളണ്ടിയേഴ്സ് യാഥാർത്ഥ്യമാക്കുകയാണ്. അവരുടെ പ്രോഗ്രാം ഓഫീസറായ പ്രണവ് മാഷ് ആ പദ്ധതിയെക്കുറിച്ച് വിശദീകരിക്കുന്നു. കുത്തക കമ്പനികൾ വലിയ മൂലധനത്തോടുകൂടി ഉൽപ്പാദിപ്പിക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങൾ ചെറിയ ചിലവിൽ നമ്മുടെ കുട്ടികൾ ഉൽപ്പാദിപ്പിച്ച് വിപണിയിലെത്തിക്കുന്നു. അത് ഈ നാട്ടുകാരുടെ പ്രിയപ്പെട്ട ഉൽപ്പന്നമായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റു വിദ്യാലയങ്ങളിലെ NSS വിദ്യാർത്ഥികളിൽ നിന്നും വ്യത്യസ്തമായി ഈ വിദ്യാലയത്തിലെ NSS കേഡറ്റുകൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന അത്തരം പ്രവർത്തനങ്ങളെക്കുറിച്ച്. കുട്ടികളുടെ വികസനത്തെ അടിസ്ഥാനമാക്കുമ്പോൾ അവർ അവരുടെ സംരംഭകത്വ ശേഷി, ഓരോ കുട്ടിയിലുമുള്ള സംരംഭകത്വ ശേഷി വികസിപ്പിക്കുവാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തന പരിപാടി ഞങ്ങൾ ഇന്ന് ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ആഗോള കുത്തക കമ്പനികൾ ജനങ്ങൾക്ക് നൽകി വരുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങൾ അവയുടെ ഗുണമേന്മയിലും വിലയിലും വലിയ കൊള്ള ലാഭവും അതുപോലെ അതിനകത്ത് വിഷലിപ്തമായ പദാർത്ഥങ്ങളും ചേർക്കുന്നു എന്നുള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളുടേതായ ചില ഉൽപ്പന്നങ്ങൾ ജനങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചത്. ഇതിന് വിദ്യാർത്ഥികൾക്ക് അതിനാവശ്യമായ പരിശീലനങ്ങൾ ഞങ്ങൾ സ്വദേശ് എന്ന പ്രസ്ഥാനത്തിലൂടെ പരിശീലകനായ KK നാരായണൻ മാഷിൻ്റെ സഹായത്തോടുകൂടി ഞങ്ങൾക്ക് നൽകാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ സാനിറ്ററി ഉൽപ്പന്നങ്ങളായിട്ടുള്ള, അതായത് ടോയ്ലറ്റ് ക്ലീനർ, അതുപോലെ ലിക്വിഡ് ഡിഷ് വാഷ് ലിക്വിഡ്, അതുപോലെ ക്ലോത്ത് വാഷ്, അതുപോലെ ഗ്ലിസറിൻ സോപ്പുകൾ,
പിന്നെ കളർ ഫിനോയിലുകൾ എന്നിങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഇതിലൂടെ കുട്ടികളുടെ കൈകളിലൂടെ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. കയ്യൂർ ഫ്രഷ് എന്ന പേരിൽ കയ്യൂറിൻ്റെ തനത് ഉൽപ്പന്നം എന്ന രീതിയിലാണ് ഞങ്ങൾ ഇതിനെ അവതരിപ്പിച്ചത്. അത് കയ്യൂർ പ്രദേശത്തെ മാത്രമല്ല സമീപ പ്രദേശങ്ങളിലെ ആളുകൾ കൂടി ഇത് ഏറ്റെടുത്തോടുകൂടി ഞങ്ങൾക്ക് നല്ല ഒരു പിന്നെ വിപണനം സാധ്യമായിട്ടുണ്ട്. കുട്ടികളുടെ സംരംഭകത്വത്തിൻ്റെ ആദ്യ ശ്രമം തന്നെ വളരെ മികച്ച രീതിയിൽ കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഏകദേശം 30,000 രൂപ മുതൽ മുടക്കിൽ ഞങ്ങൾ ആദ്യം പുറത്തിറക്കിയ ഉൽപ്പന്നങ്ങൾ ഏകദേശം 50,000 രൂപയോട് ഞങ്ങൾക്ക് മുതൽ മുടക്ക് അടക്കം തിരിച്ച് പിടിക്കുന്നതിലേക്ക് അതിനോടൊപ്പം 20,000 രൂപയോളം ലാഭം ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ രണ്ടാം ഘട്ടവും ഞങ്ങൾ അതിനുശേഷം നടത്തുകയും അതിൻ്റെ ഏകദേശം 75% ഉൽപ്പന്നങ്ങൾ ഇതിനകം വിറ്റഴിക്കാനും സാധിച്ചിട്ടുണ്ട്. ഇതിനകത്ത് പ്രിസർവേറ്റീവായിട്ട് പലപ്പോഴും ആളുകൾ വലിയ കമ്പനികൾ ചേർക്കുന്നത് ദീർഘകാലം 5-10 വർഷം നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഫോർമാലിൻ പോലെയുള്ള രാസവസ്തുക്കൾ അടക്കം ചേർത്തിട്ടാണ് ഈ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നത്. പക്ഷേ ഞങ്ങൾ അത്രയും വർഷത്തെ ഉദ്ദേശിക്കാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ സാധാരണ നാച്ചുറലായിട്ടുള്ള പ്രിസർവേറ്റീവാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ഇതോടൊപ്പം ഇതിൽ ഉപയോഗിക്കുന്ന കളേഴ്സും പരമാവധി നാച്ചുറൽ കളേഴ്സ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ ഇതിനാവശ്യമായ സാമഗ്രികൾ ഞങ്ങൾ എറണാകുളത്തും കൊച്ചിയിലൊക്കെയുള്ള വിവിധ ആലുവയിൽ നിന്നൊക്കെയുള്ള വിവിധ കെമിക്കൽ യൂണിറ്റുകളിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പെയിൻ ആൻഡ് പാലിയേറ്റിൻ്റെ പ്രവർത്തകരാണ് എത്തിച്ച് നൽകിക്കൊണ്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇതിനാവശ്യമായ ബോട്ടിലുകൾ ഞങ്ങൾ ബോവിക്കാനം അതേപോലെ തളിപ്പറമ്പ് എന്നിവയിലെ പ്ലാസ്റ്റിക് ബോട്ടിലിംഗ് യൂണിറ്റുകളിൽ നിന്നാണ് ഞങ്ങൾ കളക്ട് ചെയ്ത് കൊണ്ടുവരുന്നത്. ഇവയെ പിന്നെ വളരെ കുറഞ്ഞ ചിലവിൽ ഞങ്ങൾ ഇവിടെ എത്തിക്കുകയും തുടർന്ന് സൂര്യ പ്രിൻ്റേഴ്സ് നീലേശ്വരം ആണ് ഞങ്ങൾക്ക് ഇതിനാവശ്യമായ പുറത്ത് ആവശ്യമായ സ്റ്റിക്കറുകൾ കൂടി പിന്നെ റെഡിയാക്കി നൽകുന്നത്. ഇവിടെ പാലിയേറ്റീവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഞങ്ങളുടെ NSS യൂണിറ്റ് വളരെ മുന്നിൽ നിൽക്കുന്നുണ്ട്. അത്തരം പ്രവർത്തനങ്ങളിൽ കൂടി ഇതുവഴി ഞങ്ങൾക്ക് കിട്ടുന്ന പിന്നെ സമാഹരിക്കുന്ന ഈ ധനത്തെ പ്രയോജനപ്പെടുത്തണം എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനവും വിപണനവും നടത്തുന്നതോടൊപ്പം തന്നെ കയ്യൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS കേഡറ്റുകൾ നടപ്പിലാക്കി വരുന്ന മറ്റൊരു പദ്ധതിയാണ് പച്ചക്കറി കൃഷി. ഈ വിദ്യാലയത്തിലെ ഉച്ചഭക്ഷണത്തിന് ഉതകുന്ന രീതിയിൽ തങ്ങൾക്ക് കഴിയുന്ന വിധം വെണ്ടയ്ക്ക, പാവയ്ക്ക, വഴുതിനിങ്ങ, തക്കാളി തുടങ്ങിയ പച്ചക്കറികൾ ഇവർ കൃഷി ചെയ്യുന്നു. പുതിയ കാലത്ത് കുട്ടികൾ സ്വായത്തമാക്കേണ്ട കാർഷിക വൃത്തിയെക്കുറിച്ച്, അതിൽ വിദ്യാലയത്തിൻ്റെ അധ്യാപകർക്കുള്ള അഭിമാനത്തെക്കുറിച്ച് സ്കൂൾ VHSE പ്രിൻസിപ്പൽ. ഇവിടുത്തെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ക്യാമ്പസിൽ ഒരു വലിയ പച്ചക്കറിത്തോട്ടം ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പച്ചക്കറിത്തോട്ടം ഇവരൊരുക്കിയതും അതിന് അവർ സംരക്ഷിക്കുന്നതും അതിനപ്പുറത്ത് ഇവിടുത്തെ വേറൊരു പ്രത്യേകത കണ്ടത് കുട്ടികളെല്ലാം തന്നെ ഒരു ഈ പഠനത്തോടൊപ്പം തന്നെ ഒരു സ്വയം തൊഴിൽ എന്നുള്ള രീതിയിൽ ആ ഒരു ധനശേഖരണാർത്ഥം ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഡിറ്റർജൻസ് മേക്കിംഗ്, അതായത് ഹൗസ് ഹോൾഡിന് ആവശ്യമായിട്ടുള്ള വാഷിംഗ് ആണെങ്കിലും ഫ്ലോർ ക്ലീനിങ് ആണെങ്കിലും ഒക്കെ ഉള്ള ഡിറ്റർജൻസ് സ്വയം നിർമ്മിച്ച് അത് ആളുകളിലേക്ക് എത്തിക്കുന്ന ഒരു രീതി, അവരുപയോഗപ്പെടുത്തുന്ന വേദികൾ അടുത്തുള്ള ഉത്സവങ്ങളിലാണെങ്കിലും സ്കൂളിലെ പ്രോഗ്രാമിലൊക്കെ ആണെങ്കിലും അവരതിനൊരു സ്റ്റാളിടുകയും ആളുകൾക്കത് കൊടുക്കുന്നതും ആ അതിനെ പിന്നിലുള്ള ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് കുട്ടികൾ സ്വയം തൊഴിൽ ചെയ്യുകയും അതിൽ ധനം ശേഖരിക്കുകയും അതും സോഷ്യൽ ആക്ടിവിറ്റിക്കാണ് അവർ ഉപയോഗിക്കുന്നുള്ളതും കൂടെയുണ്ട്. മറ്റ് വിദ്യാലയങ്ങളിലെ NSS യൂണിറ്റുകളിൽ നിന്നും വ്യത്യസ്തമായി തങ്ങൾ ഏറ്റെടുത്ത് നടത്തിവരുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തെക്കുറിച്ച്, ആഗോള കുത്തക കമ്പനികൾ നിർമ്മിക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഞങ്ങളുണ്ടാക്കുന്ന ഈ ഉൽപ്പന്നങ്ങളുടെ പ്രത്യേകതയെക്കുറിച്ച്, ഫോർമാലിൻ ഉപയോഗിക്കാത്ത
എന്തൊക്കെ ഉൽപ്പന്നങ്ങളാണ് ഞങ്ങൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് വിദ്യാർത്ഥികൾ തന്നെ പറയും. നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്ന ഡിഷ് വാഷാണ്. ഡിഷ് വാഷിൽ നമ്മൾ പലതരം വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ഇത് കാസ്റ്റിക് സോഡ, IPCL സ്ലേറി ഉപയോഗിക്കുന്നുണ്ട്, ആസിഡ് ബേസ് കളറ്, പ്യൂരിഫൈഡ് സാൾട്ട് ഗ്രേഡ് 1 നമ്മൾ ഉപയോഗിക്കുന്നത്, SLES സോഡിയം സൾഫേറ്റ്, പെർഫ്യൂം ബേസിൽ അമിനോ ആരോമാറ്റിക്കാണ് ഉപയോഗിക്കുന്നത്, പിന്നെ കൊക്കോഡൈലി സ്ലേറി മിക്സാണ്, പിന്നെ ആൽക്ക ഇൻസ്റ്റാ സോൾ ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ BKC ഉപയോഗിക്കുന്നുണ്ട്. നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ഡിഷ് വാഷ്, ഹാൻഡ് വാഷ്, ക്ലോത്ത് വാഷ്, പിന്നെ കളർ ഫിനോയില്, പിന്നെ ഹാർപിക് മോഡൽ ടോയ്ലറ്റ് ക്ലീനർ, പിന്നെ സോപ്പുകളാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഇതിന് സമയം കണ്ടെത്തുന്നത് ക്ലാസ് കഴിഞ്ഞിട്ടുള്ള സമയവും അതുപോലെ തന്നെ ക്ലാസ് ഇല്ലാത്ത ഒഴിവ് ദിവസങ്ങളിൽ, ഞായറാഴ്ച ശനിയാഴ്ചയൊക്കെയാണ് നമ്മൾ ഇതിന് സമയം കണ്ടെത്തുന്നത്. നമ്മളിത് ഫിനോയിൽ ഉണ്ടാക്കുന്നതിൻ്റെ എങ്ങനെയില്ല അതിൻ്റെ ഘട്ടങ്ങളാണ് പറയുന്നത്. ആദ്യം കർപ്പൂര തൈലം മിക്സും പിന്നെ 2.5 ലിറ്റർ പൈനോയിലും ഒരു വലിയ കന്നാസിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നത്. പിന്നെ അതിലേക്ക് 200 ml MLC ഫയറും ഒഴിച്ച് മിക്സ് ചെയ്യുക ചെയ്യുന്നത് നല്ലോണം. പിന്നെ അതിന് നല്ല കൊഴുപ്പുണ്ടായെന്ന് നമുക്ക് മനസ്സിലാവുമ്പോൾ അതിലേക്ക് 250 ml പുൽത്തൈലം ഒഴിച്ചിട്ട് കുലുക്കുന്നത്. പിന്നെ എന്നിട്ട് ബക്കറ്റിലേക്ക് നമ്മൾ ഒഴിക്കുക ചെയ്യുന്നത്. തുടർന്ന് 50 ml MLC ഫയറ് ഒഴിച്ചിട്ട് കട്ടിയാവുമ്പോൾ പിന്നെ 4 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും മിക്സ് ചെയ്യുന്നു. പിന്നെ ഇതിലേക്ക് ഓക്സാലിക് പ്രൈം മിക്സ് ചേർക്കുന്നത്. പിന്നെ എന്നിട്ട് 300 ml ഒഴിഞ്ഞ കന്നാസിലേക്കാണ് ഈ ഓക്സാലിക് പ്രൈം മിക്സ് ചേർക്കുന്നത്. പിന്നെ 34 ലിറ്റർ വെള്ളം എടുത്തിട്ട് ഒരു വലിയ ബക്കറ്റിലെടുത്തിട്ട് അതിലേക്ക് ഓക്സാലിക് പ്രൈം മിക്സ് സാവധാനം വേണം ഇളക്കി ചേർക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിലേക്ക് തുടർന്ന് കളർ മിക്സും കൂടെ ചേർക്കുന്നു. അങ്ങനെയാണ് കളർ ഫിനോയിലിൻ്റെ നിർമ്മാണം പൂർത്തിയാകുന്നത്. ഈ വിദ്യാലയത്തിലെ NSS കേഡറ്റുകളുടെ മറ്റൊരു സ്വപ്ന പദ്ധതിയാണ് വിദ്യാവനം. അത്തി, ഇത്തി, ഉങ്ങ്, ചെമ്പകം, മന്ദാരം, പേര, അങ്ങനെ പോകുന്നു ഈ ഔഷധ സസ്യത്തോട്ടത്തിലെ ഈ കുട്ടികൾ വളർത്തിയെടുത്ത വൃക്ഷലതാദികളുടെ പേരുകൾ. ഇത് നാളെ വളർന്ന് ഒരു മനോഹരമായ വനമായി തീരട്ടെ, ഇവരുടെ സ്വപ്ന പദ്ധതിയായി തീരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. കാസർഗോഡ് സാമൂഹിക വനം വകുപ്പുമായി സഹകരിച്ച് സ്കൂൾ ഭൂമിയുടെ 10 സെൻറ് സ്ഥലത്താണ് വിദ്യാവനം എന്ന പ്രൊജക്റ്റ് നമ്മൾ ആരംഭിച്ചത്. ഈ ഇവിടത്തേക്ക് ആവശ്യമായ ചെടികളും മറ്റ് എല്ലാ ആവശ്യ സാമഗ്രികളും നമുക്ക് നൽകുന്നത് കാസർഗോഡ് സാമൂഹിക വനം വകുപ്പാണ്. ഇതിൻ്റെ നടിയിൽ ഇതിന് ഒപ്പം തന്നെ ഇതിനെ പരിപാലിച്ച് കൊണ്ടുപോകുന്നത് NSS വോളണ്ടിയർമാരാണ്. ഇവിടെ അത്തി, ഉങ്ങ്, പേര തുടങ്ങിയ ഒരുപാട് ഔഷധ ഗുണമുള്ള സസ്യങ്ങളും വൃക്ഷങ്ങളും ഇവിടെ ഉണ്ട്. ആഴ്ചയിൽ 2 ദിവസമാണ് നമ്മൾ ഇവിടെ എല്ലാം നട്ട് നനക്കുന്നതും എല്ലാം ചെയ്യുന്നത്. സ്കൂൾ സമയത്തിന് ശേഷം നമ്മൾ ഒരു വോളണ്ടിയർമാർ എല്ലാവരും കൂടി ചേർന്നിട്ട് ഇവിടെ ക്ലീനിങ് ചെയ്യലും അതുപോലെ തന്നെ ഇതിനെ പരിപാലിക്കുകയും ചെയ്യുന്നത് ആഴ്ചയിൽ 2 ദിവസമാണ്. സമൂഹത്തോടൊപ്പം ചേർന്നു നിന്ന് രാജ്യത്തിന് മാതൃകയാവുക എന്ന ലക്ഷ്യത്തോടെ ഒരുപറ്റം വിദ്യാർത്ഥികൾ ചരിത്രമുറങ്ങുന്ന കയ്യൂരിൻ്റെ മണ്ണിൽ
കയ്യൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS കേഡറ്റുകൾ. അവർ വേറിട്ട പ്രവർത്തന പദ്ധതികളുമായി മുന്നോട്ട് പോകുന്നതിൻ്റെ വിസ്മയ കാഴ്ചകളാണ് നേർക്കാഴ്ചയിൽ ഇത്രയും നേരം നാം ശ്രവിച്ചത് കണ്ടത്. നേർക്കാഴ്ചയുടെ ക്യാമറ മറ്റൊരു വേറിട്ട കാഴ്ചയുടെ ലോകത്തേക്ക് അടുത്ത വാരം നിങ്ങളെ നയിക്കും. ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. നന്ദി, നമസ്കാരം.